പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രോമിയം പ്ലേറ്റഡ് ആണ് ഫുള്ള്. ഈ അഡീഷണൽ ബമ്പറെല്ലാം അവർ പിന്നീട് ചെയ്തിരിക്കുന്നതാണ്. വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. ഈ ക്രോമിയം എല്ലാം പിന്നീട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഹെഡ്ലൈറ്റിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക എത്ര ഭംഗിയായിട്ടാണ് ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്. താഴെയായിട്ടൊരു ഫോഗ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും വരുന്നുണ്ട് ആ ഫോഗിൻ്റെ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 2900 സി സി എഞ്ചിനാണ്, അതും ഡീസൽ എഞ്ചിൻ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ ഉണ്ടല്ലോ, ഫോർച്യൂണറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് ആക്ച്വലി ഇവിടെയാണ് കേട്ടോ. ഇവിടെ 80 ലിറ്റർ ഡീസൽ ഉൾക്കൊള്ളാവുന്ന ടാങ്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, 80 ലിറ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡോർസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലിയും ഓപ്പറേറ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ടും ഡ്രൈവർ ഇത് ഓപ്പൺ ചെയ്യാം. നോക്കുക, ഇത്രയും വലിയ ഡോറാണ്. ആ ഡോറ് ചിലപ്പം നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു എമർജൻസി എക്സിറ്റ് വിൻഡോ ഉണ്ട് ഇവിടെ കണ്ടോ. ഫുള്ള് ഫിക്സഡ് ഗ്ലാസ് ആണ്, പക്ഷേ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് വിൻഡോ ഇവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് ആ സൈഡിൽ രണ്ട് സൈഡിലും അത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഹൈറ്റ്. ഞാൻ ഏറെക്കുറെ ഒരു 5'6" ആണ്. എൻ്റെ ഹൈറ്റുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഈ വണ്ടി എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത്. കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം, അത്രയും ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. മിററുണ്ട്, അതുകൂടാണ്ട് ഒരു വൈപ്പറുണ്ട്. ഇനി നമുക്ക് ഈ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിക്കി നമുക്ക് മാനുവലി ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കുക എത്ര വലിയ ഡോറാണ് ഇതിൻ്റെ നോക്കുക. എന്നാലും വളരെ ഈസിയായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാം അല്ലേ. നിങ്ങൾ നോക്കുക, ഇതാണ് ലഗേജ് സ്പേസ്. ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ഇത്രയും വലിയ വണ്ടിക്ക് ലഗേജ് സ്പേസ് കുറവാണല്ലോ എന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ മാനുവലി ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലിവർ താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ലഗേജ് നമുക്ക് കുറച്ചും കൂടി സൗകര്യത്തോടെ നമുക്ക് ഇവിടെ വയ്ക്കാൻ സാധിക്കും. ഇത് 7+2 ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. ഡ്രൈവർ പ്ലസ് ഒരാളും കൂടി ഫ്രണ്ട് സീറ്റിലിരിക്കാം, അത് കൂടാതെ ബാക്കിലായിട്ട് 7 പേർക്ക് ഇരിക്കാം. വളരെ എക്സൈറ്റിംഗ് ആണ് ഈ വണ്ടിയുടെ ഉൾവശം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേരളത്തിൽ ഇങ്ങനെ ഒരു വെഹിക്കിൾ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു പാർട്ടി വെഹിക്കിൾ, നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്സിനെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടി ഇതിൻ്റെ ഉള്ളിൽ നടത്താം. അത്രയും ഇന്റീരിയർ എല്ലാം അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറുന്നിടത്ത് തന്നെ കാണാം വെൽക്കം, നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുട് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ പ്രായമുള്ളവർ കുട്ടികളൊക്കെ കയറുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇത് കുട്ടികൾക്കുള്ള ഒരു സീറ്റാണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രേ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനും ലാപ്ടോപ്പും മറ്റുമൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇവിടെ ധാരാളം കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഡ്രൈവറുടെ ക്യാബിനും പാസഞ്ചർ ക്യാബിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇതെല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകളാണ്. നമ്മൾ നോക്കുകയാണെന്നാണ് ഇതാ, ഇവിടെ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ അത് വീണ്ടും നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. പാസഞ്ചേഴ്സിന് അവർ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സെപ്പറേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചുകളെല്ലാം വ്യൂ സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് കാണാം. ഇതിലൊരു ടെലിവിഷനുണ്ട്, LCD ടെലിവിഷനാണ്. ഇവിടെ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ടെലിവിഷൻ ഓപ്പണായിട്ട് വരും. നമുക്ക് എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കാണാം. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറി പോകുന്നതാണ്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. രണ്ട് സബ്വൂഫേഴ്സും ട്വീറ്റേഴ്സും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. എത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത് നോക്കുക. ചെയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല, ഇതിന് മസാജ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മസാജ് ചെയ്ത് പോവാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, എല്ലാം ഇതുണ്ടോ സ്വിച്ചുകളുണ്ട് ഇവിടെ. ഇത് നമ്മൾ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ഇടാം. അതേപോലെ തന്നെ അടുത്ത സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ബാക്കിലേക്ക് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് പോകാം. റിക്ലൈനിങ് ടൈപ്പ് സീറ്റ്സാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലംബ സപ്പോർട്ട് വേണ്ട, കാല് നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിൽ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കും. ഇങ്ങനെ പല പല ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണും, ഇത് ഈ കാണുമ്പോൾ ഈ സീറ്റുകളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ചില സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അല്ലേ. അതും നമുക്ക് മാനുവലി ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിനൊരു ലിവറുണ്ട്, അത് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റുകളെല്ലാം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അത്രയും എന്താ പറയുക, കോൺഫറൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ട്രാവലിംഗ് അങ്ങനത്തെ ഒരു പർപ്പസിന് നമുക്ക് ഈ സീറ്റുകൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന സെയിം പ്രതീതിയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു USB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് USB ഇവിടെ കണക്ട് ചെയ്യാം, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് എല്ലാ സീറ്റിലും ഇത് പോർട്ടുകളുള്ളതാണ്. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കണ്ടോ, നമുക്ക് ഒരു ചെറിയൊരു ബാറ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഗ്ലാസുകൾ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, കൂടാതെ ഒരു ബോട്ടിലും വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം രാത്രിയുള്ള കാലങ്ങളിലെല്ലാം എൻജോയ് ചെയ്യണം എന്നുള്ളവർക്കും ഈ വണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ കണ്ടോ ചാർജിങ് പോയിന്റുകളുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ലാപ്ടോപ്പൊക്കെ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ മൂന്ന് സീറ്റുകളായി നമുക്ക് കാണാം. ഒരു ചൈൽഡ് സീറ്റ് ഇവിടെ ഫ്രണ്ടിലുണ്ട്, അതുകൂടാണ്ട് ഡ്രൈവർ സീറ്റ്, ഇവിടെ മറ്റൊരു പാസഞ്ചർ തമ്മ സീറ്റ്. മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മളുടെ ആ ലൈറ്റ്സിൻ്റെ എല്ലാം കൺട്രോൾ ഈ സ്വിച്ചുകളാണ്. അതുപോലെ തന്നെ ഇതാണ് AC കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ പാനൽ. വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ലക്ഷറിയസ് ആയിട്ടാണ് നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ ഈ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെയൊരു വെഹിക്കിൾ ഇല്ല എന്ന് വേണം പറയാം. ടൊയോട്ടയുടെ കമ്മ്യൂട്ടർ, പ്രത്യേകിച്ച് ഹൈവേയിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഈ വണ്ടി വളരെയധികം കംഫർട്ടബിളാണ്. കാരണം ഇതിൻ്റെ സസ്പെൻഷനെല്ലാം അത്രയും അടിപൊളി സസ്പെൻഷനാണ്, ഒന്നും പറയാനില്ല. ഗ്രീൻലാൻഡിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗ്രീൻലാൻഡ് ഈ ഒരു വണ്ടി മാത്രമല്ല കേട്ടോ, ലക്ഷറി ആയിട്ടുള്ള പല വണ്ടികളും അവരുടെ ശ്രേണിയിലുണ്ട്. ഇതിൻ്റെ സാരഥിയായ മിസ്റ്റർ ബിജോയ്, അദ്ദേഹം കുറച്ച് തിരക്കുള്ള മനുഷ്യരാണ്, എന്നാലും നമുക്ക് വേണ്ടി കുറച്ച് സമയം അദ്ദേഹം ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അദ്ദേഹത്തിനെ പോയി കാണാം. ഗ്രീൻലാൻഡ് സെക്കൻഡ് വെഹിക്കിൾ, നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ രണ്ട് വണ്ടികളുണ്ടെന്ന്. നമ്മൾ കണ്ടതൊന്ന്, ഇതാണ് രണ്ടാമത്തേത്. ഇതും ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തായ്ലാൻഡിൽ കൊണ്ടുവന്ന് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് ഇന്ത്യയിലേക്ക് ഇറക്കിയ വണ്ടിയാണ്. സെയിം തന്നെയാണ് ടൊയോട്ട കമ്മ്യൂട്ടർ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ സീറ്റിൻ്റെ കളർ ഡിഫറൻസ് ഉണ്ട്, വേറെ വ്യത്യാസം നിങ്ങളൊന്നുമില്ല.
ഗ്രീൻ ലൈൻ ട്രാവൽസ്. നമ്മളിപ്പോൾ കണ്ട അവരുടെ ഓഫീസ് ഇതാണ്. ബിജോയ് അകത്തുണ്ട്, നമുക്കൊന്ന് അകത്ത് പോയി ബിജോയ് ഒന്ന് നോക്കാം. ബാക്കി കാര്യങ്ങൾ കൂടുതൽ ബിജോയ്ക്കല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ ഗ്രീൻ ലാൻഡിൻ്റെ എം ഡി അടുക്കൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിജോയ് ജോണി എന്നാണ്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. താങ്കൾ എത്ര നാളായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്? ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, 40 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഏകദേശം 21 ഇയേഴ്സ് ആയിട്ട് കമ്പനിയിലുണ്ട്. ഞാൻ കമ്പനിയുടെ ഡയറക്ടറാണ്. ഇപ്പം ഗ്രീൻലാൻഡ് ലേബലിൽ ഇപ്പം നിങ്ങൾ എത്ര വെഹിക്കിൾസ് നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്കിപ്പോൾ 95 വെഹിക്കിൾസ് ഉള്ള നമ്മുടെ ഓൺ ഫ്ലീറ്റിലുണ്ട്. അതിൽ ബസ്സുകൾ, കാറുകൾ. ബസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കമ്പനികളുടെ ബസ്? മെർസിഡീസ് ബെൻസിന്റെ ബസ് ഉണ്ട്, വോൾവോസ്, മസ്ദ, ലൈലൻഡ്, ഇസൂസു, അങ്ങനെയുള്ള വെഹിക്കിൾസ് പിന്നെ അതുകൂടാതെ പിന്നെ കാർസിൽ നമുക്ക് പ്രീമിയം സെഗ്മെന്റ് മെർസിഡീസ് ബെൻസ് ഇ ക്ലാസ്, എസ് ക്ലാസ്, GLE അങ്ങനെയുള്ള വേർഷൻസ് ഉണ്ട്. പിന്നെ BMW 5 Series, 7 Series, ODA 6, Jaguar XF, XJ, അങ്ങനെ റേഞ്ച് ഓഫ് വെഹിക്കിൾസ് ചെയ്യും. പിന്നെ ടൊയോട്ടയുടെ ഫോർച്യൂണർ, കാമറി, പിന്നെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയ ടൊയോട്ട കമ്മ്യൂട്ടർ, അത് നമ്മൾ ഇന്ന് കണ്ടതാണ് കമ്മ്യൂട്ടർ, ലക്ഷറി വാൻ ഉണ്ട്. അതിൽ ഇവിടെ ഇല്ലാത്ത പല ലക്ഷറി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കാണുന്ന ഒരു വാനാണ്. ഞങ്ങൾ ജാപ്പനീസ് മെയ്ഡാണ്, തായ്ലൻഡിൽ കൊണ്ടുവന്ന്, അതിൽ ഇൻറ്റീരിയേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് മോഡിഫൈ ചെയ്ത് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ശരിക്കും ഇത് ആദ്യത്തെ ഒരു വണ്ടിയല്ലേ? അതെ, ടൂറിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ വണ്ടിയാണ്. ടൊയോട്ടയ്ക്ക് ഇവിടെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല അല്ലേ ഇന്ത്യയിൽ? അപ്പൊ സർവീസും കാര്യങ്ങളും എല്ലാം എവിടെയാ ചെയ്യുന്നത്? നമുക്ക് ടൊയോട്ടയിലുള്ളവർ സർവീസ് അസിസ്റ്റൻസ് തരുന്നുണ്ട്. അതുകൂടാതെ പുറത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൊയോട്ടയിലെ എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിരുന്നവരൊക്കെ, പുറത്ത് വർക്ക് ചെയ്തവര്, ഇതിന്റെ കാര്യങ്ങൾ അറിയാവുന്നവര് അവരൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് തായ്ലൻഡിനെ അവര് അയച്ചു തരും. കൂടുതലിവിടെ കിട്ടുന്നത് ഏറെക്കുറെ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ടാവും ഇതൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതിന്? നമുക്ക് പല ഇതായിട്ട് വരുന്നു. ഒന്ന് വണ്ടിയുടെ കോസ്റ്റും അതിന്റെ മോഡിഫിക്കേഷനുമായിട്ട് എമൗണ്ട് വരുന്നുണ്ട്. റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ 95 ലാക്സോളം, അത്രയും ഒരു 1 crore അടുത്ത് വരുന്നുണ്ട് അല്ലേ? കൂടുതലും എങ്ങനെയാ, സെലിബ്രിറ്റീസ് ഒക്കെയാണോ ഈ വണ്ടി യൂസ് ചെയ്യുക? സെലിബ്രിറ്റീസ് പറയാറുണ്ട്, വീഡിയോ ഷൂട്ട് ഒക്കെ ചിലത് ചെയ്തിട്ടുണ്ട്. പിന്നെ പാക്കേജ് ടൂർസ് ഫോറിനേഴ്സിന്റെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്ത്യൻസ് തന്നെ ഉള്ളവർ, കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആഗ്രഹിക്കുന്നവർ എടുക്കാറുണ്ട്. എന്താണ് കൊറോണയ്ക്ക് ശേഷം കേരളത്തിലെ ടൂറിസത്തിനെ പറ്റി താങ്കൾക്ക് തോന്നുന്നത്? നമ്മൾക്ക് വാക്സിൻ്റെ ഉപയോഗം കറക്റ്റായിട്ട് നടന്ന് ആളുകളൊക്കെ യാത്ര ചെയ്യാനുള്ള ധൈര്യമായിട്ട് രണ്ടാമത് തിരിച്ചു വന്നാലേ ടൂറിസം ബിസിനസ് മെച്ചപ്പെട്ട് വരികയുള്ളൂ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു ബിജോയ്. താങ്ക് യു.